വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റി നോക്കിയാൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഓരോ പാർട്ടികളും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ ബി ജെ പി താമര വിരിയിക്കാൻ പഠിച്ച പണി 18 പയറ്റി നോക്കുന്നുമുണ്ട്. അതേപോലെ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഭരണമാണ് വരുന്നതെങ്കിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള തീരുമാനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അംഗങ്ങൾക്കായി വിതരണം ചെയ്ത ഭരണഘടനയിൽ നിന്ന് ചില വാക്കുകൾ അപ്രത്യക്ഷമായത് ഇതിന്റെ ഭാഗമായാണ്. ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി ഭരണഘടനയും ഗവർണറുടെ വിവേചനാധികാരവും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനാദികാലത്തോളം കെട്ടിപ്പൂട്ടിവെക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് സ്വരാജ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഭൂരിപക്ഷമുള്ളിടത്തോളം ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ടാലും സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിലർക്ക് അധികാരമില്ലാതെ ജീവിക്കാനാകില്ല. അതിനായി ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് ജീവിതാവസാനം വരെ സംഘപരിവാറിന്റെ അടിമയാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫന്റ് ജീസസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അണിമ മുയ്യാരത്ത് അധ്യക്ഷയായി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത്, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഹൈക്കോടതി കമ്മിറ്റി സെക്രട്ടറി സി എൻ നാസർ, ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി സെക്രട്ടറി നീനു മോഹൻദാസ്, ശില്പ വിമിൻ എന്നിവർ സംസാരിച്ചു.